കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ നട തുറന്നു കേട്ടോ. ഇന്ന് പൊന്നുണ്ണി കണ്ണൻ്റെ കളഭാരംകാരം ഒരു കൊട്ടയിൽ പൂവും പിടിച്ചിട്ട് വലത്തെ കയ്യിൽ ഓടക്കോഴും ഇടത്തെ കയ്യിൽ പൂക്കൊട്ടയും പിടിച്ചിട്ട് ഇടത്തെ പൂക്കൊട്ടയിനെ ഉയർത്തി പിടിച്ചുകൊണ്ട് ഓടി വരുന്ന ഒരു ഭാവത്തിലാണ് ചാർത്തി. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ശുദ്ധിയായിരുന്നു. ശുദ്ധിയും ഉച്ചപൂജയെല്ലാം ഉണ്ടായത് തന്ത്രി ചേന്നാ ശ്രീകാന്ത നമ്പൂതിരിപ്പാടാണ് ഉണ്ടായത്. കളഭാലങ്കാരം മേൽശാന്തിയാണ് ഉണ്ടായത്. മേൽശാന്തി കക്കാട് കിരണാനന്ദ നമ്പൂതിരിയാണ് ഉണ്ടായത്. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒരു കൊട്ട പൂവും കൊണ്ട് ഓടി വരുന്ന ഒരു വാരൽകുട്ടീനെ പോലെയാണ് ചാർത്തിന് കണ്ടാല്. രണ്ട് കാല് ഒരു വലത്തെ കാലം ഇങ്ങനെ അമർത്തി വിടുക, ഇടത്തെ കാലം ഇങ്ങനെ പൊക്കി പിടിച്ച് രണ്ട് കാലുമില്ലാതെ ആ പൊന്ത ഓടി വരുന്ന പോലെയാണ്. രണ്ട് കാലുമില്ലാതെ ആ പൊന്തളകൾ കാണാണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ട് മാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പുറത്ത് മാല ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്ത് ഒരു പതക്കം പോലത്തെ ഒരു മാലയും ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു പൊന്നുണ്ണിക്കണ്ണ യശോദമ്മ നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഓടി വരികയാണ് നമ്മുടെ അടുത്തേക്ക്, അമ്പലത്തിലേക്ക് വരര ഓടി വരുന്ന പോലെ. ഒരു കൊട്ട പൂവും പിടിച്ചിട്ട് കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഓടക്കോഴിലുണ്ട്. അത് ഓടുന്നതിനനുസരിച്ച് ഇങ്ങനെ മുന്നിൽക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇടത്ത കയ്യിൽ കൊട്ട പൂവ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട് ഇടത്ത കയ്യിൽ. അങ്ങനെയാണ് പൊന്നുണ്ണി കണ്ണൻ നിൽക്കണം. നല്ല വികൃതിയായിട്ട് ഓടി വരുന്ന പോലെ, ഒരു മിടുക്കനായിട്ട്, ഒരു മിടുക്കൻ ഉണ്ണിയായിട്ടാണ് ഓടി വരുന്നത്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല കൗതുകം കണ്ട് കാണാൻ, നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് വരുന്നത്. എല്ലാവർക്കും കണ്ണിന് ആനന്ദമാവാൻ വേണ്ടിയിട്ട് അത്ര രസമായിട്ടാണ് അന്ന് വരുന്നത്. തിരുമുടി മാല ചാർത്തിയിട്ടുണ്ട്. ചന്ദനം കൊണ്ട് പീല് ചാർത്തിയിട്ടുണ്ട്. മേൽശാന്തി അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ തിരുമുടി മാലകൾ ഒരെണ്ണാണുള്ളത്. തെച്ചിയും തുളസിയും വെളുത്ത പൂ ഇങ്ങനെ ഇടകള. നല്ല ഭംഗിയുള്ള ഒരു തിരുമുടി മാല. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു രണ്ട് ഉണ്ടമാലകൾ. ഒന്ന് താമരയോടുള്ള ഒരു ഉണ്ടമാല, മറ്റേ തെച്ചിയും തുളസിയും വെളുത്ത പൂവ് താമര എല്ലാം കൂടിയുള്ള ഒരു ഉണ്ടമാല. അങ്ങനെ രണ്ട് ഉണ്ടമാലകളാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൗതുക കണ്ട് ഈ പൊന്നുണ്ണി കണ്ണനെ പോലെ തന്നെ എല്ലാം കൗതുക കണ്ട് കാണാൻ. ഈ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് ഒരു മൂന്ന് നാല് ഉണ്ടമാലകൾ ചേർത്തിയിട്ടുണ്ട്. വിധാനമായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. ഒന്ന് കണ്ണന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടുള്ളത്, അതിൻ്റെ ഉള്ളിൽ താമര പൂവ് മാത്രമായിട്ട്, അതിൻ്റെ ഉള്ളിൽ തെച്ചിയും തുളസിയും താമരയായിട്ടുള്ളത്, പിന്നെ അതിൻ്റെ ഉള്ളിൽ വെളുത്ത പൂവും തുളസിയും മാത്രമായിട്ട്. അങ്ങനെ രണ്ട് നാല് ഉണ്ടമാലകൾ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഇടകത്തേക്ക് നോക്കിയാൽ അതാ ഒരു കൊട്ടയിലെ പൂവും കൊണ്ടിട്ട് അമ്പലത്തിലേക്ക് ഓടി വരുന്ന ആ ഭാവത്തിലുള്ള ആ പൊന്നുണ്ണി കണ്ട് നല്ല സന്തോഷത്തോടുകൂടി ഓടി വരും. ആ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. നല്ല സന്തോഷമാവും. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ. കരുണയോടിളകുന്ന കേശവൻ തൻ തിരുമിഴി രണ്ടും ഒരിക്കൽ എൻ്റെ നേരെ തിരിയുകയിലുടനെ ഇനി കൃതാർത്ഥനായി ഞാൻ കരുതിയിടുമെന്നോടെ ഈ മനുഷ്യജന്മം. ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ, കണ്ണ അനുഗ്രഹിക്കണേ. ആ ഒരു കൊട്ടയിൽ പൂവും വലത്തെ കയ്യിൽ ഓടക്കോഴും പിടിച്ച ആ പൊന്നുണ്ണി കണ്ണൻ്റെ രൂപം മനസ്സിൽ നല്ല സന്തോഷം. ഒരു സച്ചിദാനന്ദ ഘട്ടം തന്നെയാണ് ഓടി വരുന്നത്. ആ രൂപം മനസ്സിൽ എല്ലാവരും വിചാരിച്ചോളൂ കേട്ടോ. നല്ല സന്തോഷവും ആ ഓടി വരുന്ന തൃപ്പാദം തളകെട്ടി ആ തൃപ്പാദം മുറുകെ പിടിക്കാം. എന്നിട്ട് ഉറക്ക നാമം ജപിക്കുക. കണ്ണനെ നമുക്ക് ആശ്രയുള്ളൂ കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.